നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 9 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ ആരംഭിച്ചു. മെയ് 16 വരെ കർശന നിയന്ത്രണങ്ങൾ. ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണിവരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 80 പേർക്ക്. 35 പേർക്ക് രോഗം. അവിടിശ്ശേരിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച 3 സ്ഥാപനങ്ങൾക്ക് 2000 രൂപ വീതം പിഴ. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ്. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന വാക്സിൻ വിതരണത്തിൽ ചേർപ്പിലെ ജനങ്ങളെ അവഗണിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധിഷ കണ്ണിയത്ത. വെങ്ങിനിശ്ശേരി ശ്രീനാരായണ തപോവന ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ പാർളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോവിഡ് പ്രതിരോധത്തിനായുള്ള കിറ്റുകൾ വിതരണം ചെയ്തു. പാറളം ചേരത്തെ ടീം പോസിറ്റീവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകളും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 9 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ ശനിയാഴ്ച ആരംഭിച്ചു. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ലോക്ഡൌൺ മെയ് 16 വരെ തുടരും. കർശന നിയന്ത്രണങ്ങളാണ് ഇത്തവണ ലോക്ഡൌണിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നാണ് ആരോഗ്യവകുപ്പും പോലീസും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ലോക്ഡൌൺ അവസാനിക്കുന്നതുവരെ സംസ്ഥാനത്ത് പൊതുഗതാഗതം നിരോധിച്ചു. സ്വകാര്യ വാഹനങ്ങളും പുറത്തിറക്കരുത് എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ കണ്ടെത്താൻ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിശോധന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങുന്നവർക്കെതിരെ പിഴ ഈടാക്കുന്നതുൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മാസ്ക് വയ്ക്കാത്തതിന് ശനിയാഴ്ച ചേർപ്പിൽ 4 പേരിൽ നിന്നുമാണ് പിഴ ഈടാക്കിയിട്ടുള്ളത്. ചേർപ്പ് സ്റ്റേഷൻ പരിധിയിൽ പാലക്കൽ, കരുവന്നൂർ, പഴുവിൽ എന്നിവിടങ്ങളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. മറ്റു പ്രദേശങ്ങളിൽ പോലീസ് പട്രോളിംഗും നടത്തിയിരുന്നു. ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 80 പേർക്ക്. 35 പേർക്ക് രോഗമുക്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ശനിയാഴ്ച 14 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി ചേർപ്പിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 202 ആണ്. ഇതിൽ 166 പേർ വീട്ടിലും 35 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. ചേർപ്പിൽ ശനിയാഴ്ച ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചേർപ്പ് സ്വദേശിയായ 42 വയസ്സുള്ള പുരുഷനാണ് മരിച്ചത്. അവണിശ്ശേരി പഞ്ചായത്തിൽ ശനിയാഴ്ച 12 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ അവണിശ്ശേരിയിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 335 ആണ്. ഇതിൽ 303 പേർ വീട്ടിലും 32 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. വല്ലച്ചർ പഞ്ചായത്തിൽ ശനിയാഴ്ച 22 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 13 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി വല്ലച്ചറയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 207 ആണ്. ഇതിൽ 190 പേർ വീട്ടിലും 17 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. പാർലം പഞ്ചായത്തിൽ ശനിയാഴ്ച 32 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 13 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ കോവിഡ് പോസിറ്റീവായി പാർലത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 278 ആണ്. ഇതിൽ 234 പേർ വീട്ടിലും 44 പേർ ആശുപത്രിയിലും ചികിത്സയിലാണ്. അവിടിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് 3 സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി. സെക്ടറൽ മജിസ്ട്രേറ്റും ഹെൽത്ത് ഇൻസ്പെക്ടറും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 2000 രൂപ വീതം പിഴ ഈടാക്കിയത്. ഇതുകൂടാതെ മാസ്ക് ധരിക്കാത്തവരിൽ നിന്നും 500 രൂപ വീതവും പിഴ ഈടാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു അറിയിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന വാക്സിൻ വിതരണത്തിൽ ചേർപ്പിലെ ജനങ്ങളെ അവഗണിക്കുന്നതായി പരാതി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്.
പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്തിന്റെ നേതൃത്വത്തിൽ ചേർപ്പിലെ ഭരണസമിതി അംഗങ്ങൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിനെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. 100 പേർക്ക് വാക്സിൻ നൽകുമ്പോൾ അതിൽ 75 പേരെങ്കിലും ചേർപ്പിൽ നിന്നുള്ളവരാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ആവശ്യപ്പെട്ടു. ചേർപ്പിൽ നിന്നും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള നിരവധി പേരാണ് കോവിഡ് വാക്സിനായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത്. 2 മാസത്തിലധികമായിട്ടും ഇതിൽ പലർക്കും ഇതുവരെ വാക്സിൻ ലഭിച്ചിട്ടില്ല. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ശനിയാഴ്ച 100 പേർക്ക് വാക്സിൻ നൽകിയപ്പോൾ ചേർപ്പ് നിവാസികളായ 4 പേർക്ക് മാത്രമാണ് വാക്സിൻ ലഭിച്ചതെന്നും സുജിഷ കള്ളിയത്ത് പറഞ്ഞു. ഇവിടെ ഇന്ന് വാക്സിനേഷൻ നടക്കുന്നുണ്ട്. വാക്സിനേഷൻ 100 പേർക്കാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതിൽ 80 പേരുടെയും ഓൺലൈൻ 100 പേരുടെയും രജിസ്ട്രേഷൻ തന്നെയാണ്. അതിൻ്റെ ടൈം ഷെഡ്യൂള് ജനങ്ങൾക്ക് അറിയിക്കാതെ ഇന്നിപ്പോൾ ഇവിടെ 100 പേരിൽ നിൽക്കുന്നവരിൽ 4 പേരാണ് ചേർപ്പിലുള്ളവരുള്ളത്. ബാക്കിയെല്ലാം പുറത്തുനിന്നുള്ളവരാണ്. മറ്റ് പഞ്ചായത്തുകളിലെ വാക്സിനേഷന് വേണ്ടി ഷെഡ്യൂൾ ചെയ്ത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുമ്പോൾ ഈ പഞ്ചായത്തിൽ ഇവിടുത്തെ CSE മറ്റുള്ളവർത്തുനിന്ന് വന്നവരൊക്കെ വാക്സിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. വാക്സിനേഷൻ എല്ലാവർക്കും ലഭ്യമാകണം, എല്ലാവരുടെ ജീവനും വില കൽപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ രജിസ്ട്രേഷൻ നടന്നിട്ട് ഏകദേശം 2 മാസത്തോളമായി. അതും സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരമാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രേഷൻ നടത്തിയത്. ഇപ്പോൾ ആ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് ആർക്കും നമുക്ക് വാക്സിൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം തന്നെ RRT കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫസ്റ്റ് ലൈൻ വർക്കേഴ്സായി പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിൽ നിന്നും RRT ടീം അംഗങ്ങളുണ്ട്. അവർക്ക് വാക്സിനേഷൻ കൊടുക്കണമെന്നുള്ള ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ വാർഡുകളിലും തോടുകളും ചാലുകളും എല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട്. തൊഴിലുറപ്പുകാർക്ക് മസ്ട്രോൾ അടിക്കണമെങ്കിൽ, അവർക്ക് അവർ ജോലിക്ക് ഇറങ്ങണമെങ്കിൽ അവർക്കും വാക്സിനേഷൻ നിർബന്ധമായും എടുക്കാതെ വർക്കിന് ഇറക്കാൻ പാടില്ല എന്നാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. അത് പ്രകാരം അവർക്കും വാക്സിൻ നൽകാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ പഞ്ചായത്തിൽ ഈ വാക്സിനേഷൻ ഈ CHC നടക്കുമ്പോൾ ഒരു 100 വാക്സിനേഷൻ ഉണ്ടെങ്കിൽ ഒരു 75 ഉണ്ടെങ്കിലും ചേർപ്പ് പഞ്ചായത്തിലെ ആളുകൾക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു വാക്സിനേഷൻ സംവിധാനം ഒരുക്കണം. ഈ ടൈം ഷെഡ്യൂള് അതാത് പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഈ കോവിഡ് സമയത്ത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പാടില്ല എന്ന് പറയുന്ന ഈ സമയത്ത് ആ വാക്സിൻ സംവിധാനം എല്ലാവർക്കും അവരവരുടെ പഞ്ചായത്തുകളിൽ കിട്ടുന്ന രീതിയിൽ ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് വേണ്ട ഒരു നടപടി ജില്ലാതലത്തിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകണം. ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വാക്സിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് എല്ലാവർക്കും കിട്ടാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ലോക്ക്ഡൌണിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുശ്ശേരിയിൽ അവശ്യ വസ്തുക്കൾക്ക് യാതൊരു ക്ഷാമവും ഉണ്ടാകില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ. ജനങ്ങളാരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. എന്ത് സഹായത്തിനും ജനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ആരോഗ്യ പ്രവർത്തകരെയും ബന്ധപ്പെടാവുന്നതാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ടെന്നും ഹരി സി നരേന്ദ്രൻ പറഞ്ഞു. ഈ സമയത്ത് അവണിശ്ശേരി പഞ്ചായത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, ആരും തന്നെ പരിഭ്രാന്തരാവേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അവശ്യ വസ്തുക്കൾക്ക് യാതൊരു ക്ഷാമവുമില്ല. അത് ലഭിക്കാനുള്ള കടകൾ തുറക്കുന്നതാണ്. ഈ ഒരു അവസരത്തിൽ അനാവശ്യമായി പുറത്തിറങ്ങാതെ ഇന്ന് ഏറ്റവും ആവശ്യം നമുക്ക് വീടുകളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക, പോലീസ് ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിക്കുക. ഈ അവസരത്തിൽ എന്ത് ആവശ്യത്തിനും നമ്മൾ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡ് മെമ്പർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ആശാവർക്കർമാരെയും ഒക്കെ നമുക്ക് സമീപിക്കാവുന്നതാണ്. RRT അംഗങ്ങളെ സമീപിക്കാവുന്നതാണ്. പഞ്ചായത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അതിൻ്റെ പ്രചരണങ്ങൾ എല്ലാ തരത്തിലേക്കും എത്തിക്കഴിഞ്ഞു. ഹെൽപ്പ് ഡെസ്കിലുള്ള നമ്പറുകളിൽ നമുക്ക് ഏത് ആവശ്യത്തിനും വിളിക്കാവുന്നതാണ്. ചേർപ്പ് പൂച്ചിനിപ്പാടം JP സേവാ സമിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൗജന്യമായി ഉച്ചഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഭക്ഷണം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ചരക്ക് വാഹന ഡ്രൈവർമാർക്കാണ് ഭക്ഷണവും വെള്ളവും നൽകിയത്. ലോക്ക്ഡൌണിന്റെ ആദ്യ ദിവസമായ ശനിയാഴ്ച 30 പേർക്കാണ് ഇവിടെ ഭക്ഷണ പൊതികളും വെള്ളവും വിതരണം ചെയ്തത്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ഭക്ഷണം ആവശ്യമായി വരികയാണെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും JP സേവാ സമിതി പ്രവർത്തകർ പറഞ്ഞു.
സമിതി പ്രവർത്തകരായ ടി ബി മോഹനൻ, സി കണ്ണൻ, കെ ജീവൻ, ടി എസ് മധു, കെ ജെ വിഷ്ണു, കെ രാജഗോപാൽ, വി കെ തിലകൻ, കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. പൂച്ചിനിപ്പടം ജെ പി സേവാ സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഞങ്ങൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. വർഷത്തിലൊരു 3 സേവന പ്രവർത്തനങ്ങൾ നമ്മളെല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം നമ്മളിപ്പോൾ വിഷുവിന് കണ്ടു, നമ്മൾ ടി വിയിലൊക്കെ എല്ലാവരും കൊടുക്കലും കാണിക്കലൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ ഗുരുനാഥനായിട്ട് കണ്ടിട്ടുള്ള ഞങ്ങളൊക്കെ ഈ സേവന പ്രവർത്തനത്തിലേക്ക് വഴി കാണിച്ചു തന്നുള്ള ഞങ്ങളുടെ ഗുരുനാഥൻ തുല്യമായിട്ടുള്ള ജയപ്പേട്ടൻ. ആ ജയപ്പേട്ട ഓർമ്മകൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയിട്ടാണ്. കാരണം ജയപ്പേട്ടൻ ഈ ഹർത്താലുകളോ മറ്റ് എന്തെങ്കിലും സമൂഹത്തിൽ വരുന്ന ഹർത്താൽ ബന്ധു മുതലായ ദിവസങ്ങളിൽ ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവർക്ക് വെള്ളം, സർബത്ത്, ജ്യൂസ്, ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ധാരാളം വന്നിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുടർച്ച, അടുത്തൊരു തലമുറയ്ക്ക് വഴി കാണിക്കാനും തമിഴ്നാട്ടിൽ നിന്നും മറ്റു വരുന്ന ചരക്ക് വാഹനങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭക്ഷണം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒരു 30 പൊതിയാണ് ഞങ്ങൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ നാളെ ഇന്ന് എങ്ങനെയുണ്ട് എന്ന് നോക്കി നാളെ 30, 40, 50. കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറഞ്ഞത് 45 ദിവസം ഇവിടെ ഒരു 50 പൊതി തൊട്ട് 60 പൊതി വരെ ഞങ്ങളിവിടെ ഭക്ഷണം കൊടുക്കലുണ്ടായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്ന എല്ലാ നാട്ടുകാരും അതുവരെ ബന്ധപ്പെടുന്ന ഈ പൂച്ചിരി പാടത്തിനെ സംബന്ധിച്ച് 10-52 ചെറുപ്പക്കാർ ഈ ജെ പി സേവാ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവർക്കും ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു. വെങ്ങണിശ്ശേരി ശ്രീനാരായണ തപോവന ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോവിഡ് പ്രതിരോധത്തിനായുള്ള കിറ്റുകൾ വിതരണം ചെയ്തു. തപോവനാശ്രമം മഠാധിപതി സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ നിർദ്ദേശപ്രകാരമാണ് ആശ്രമം ഭാരവാഹികൾ കിറ്റുകൾ എത്തിച്ചു നൽകിയത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ആശാ തെരേസ് കിറ്റുകൾ ഏറ്റുവാങ്ങി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, വൈസ് പ്രസിഡന്റ് സിബി സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് മാസ്റ്റർ എന്നിവർ സന്നിഹിതരായിരുന്നു. വെങ്ങണിശ്ശേരി നാരായണാശ്രമത്തിലെ സ്വാമി ബഹുമാനന്ദ തീർത്ഥ വറുകളുടെ സംഭാവനയായിട്ട് പാറളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾക്ക് ഈ കോവിഡ് കാലത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള പൾസ് ഓക്സിമീറ്റർ, ഗ്ലൗസ്, മാസ്കുകൾ എന്നിവ ലഭിച്ചതിൽ വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഈ കോവിഡ് രൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ ഒരാഴ്ച മുമ്പ് നമ്മുടെ പാറളം ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും വെങ്ങണിശ്ശേരി നാരായണാശ്രമത്തിലെ സ്വാമി ഭൂമാനന്ദ തീർത്ഥ മഹാരാജൻ ഇവിടെ നൽകിയതാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള പ്രളയ കാലത്തും അതുപോലെ കോവിഡ് കാലത്തും വളരെ നല്ല സഹകരണം നമ്മുടെ സ്വാമിയുടെ ഭാഗത്തു നിന്ന് പഞ്ചായത്തിനും പഞ്ചായത്തിലെ പൗരാവലിക്കും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് 2 ദിവസം മുമ്പ് മാത്രമാണ് ഈ പ്രാഥമിക ആരോഗ്യ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പൾസ് ഓക്സിമീറ്ററും ഗ്ലൗസുകളും വിവിധ ഗ്ലൗസുകളും അതുപോലെ തന്നെ മാസ്ക് തുടങ്ങിയിട്ടുള്ളവ ആവശ്യപ്പെട്ടത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചോദിച്ച എല്ലാ ഐറ്റംസും തരാനായിട്ട് സ്വാമിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുകയാണ്. പാറളം ചേനത്തെ ടീം പോസിറ്റീവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകളും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു. കോവിഡ് പോസിറ്റീവായ കുടുംബങ്ങൾക്കും മറ്റ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്കുമാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഇതുകൂടാതെ ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന് കിണർ കുഴിക്കാനുള്ള സഹായവും നൽകി. ടീം പോസിറ്റീവ് കോർഡിനേറ്റർ നജീബ് വലിയകത്ത്, ട്രഷറർ ഷാനവാസ് തെക്കുംചേരി, എക്സിക്യൂട്ടീവ് അംഗം ജലീൽ പതിപ്പറമ്പിൽ, മജീദ് തെക്കുംചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിലും വിദേശത്തുമുള്ള 9 പേരടങ്ങുന്ന സൗഹൃദ കൂട്ടായ്മയാണ് ടീം പോസിറ്റീവ്. നാട്ടിലും വിദേശത്തുമുള്ള 9 പേരടങ്ങുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ടീം പോസിറ്റീവ്. ഈ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചതിന് ശേഷം വരുന്ന എല്ലാ ആഘോഷങ്ങളിലും ചെറിയ നിലയ്ക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അത് ഭക്ഷ്യ കിറ്റായിട്ടും പച്ചക്കറി കിറ്റായിട്ടുമാണ് ജനങ്ങളോടുള്ള ആ സ്നേഹം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ കോവിഡ് രൂക്ഷമായപ്പോൾ ചേനം ഗ്രാമത്തിൽ ആധുനിക രീതിയിലുള്ള ഒരു മെഷീൻ, ഫോഗിങ് മെഷീൻ ഞങ്ങൾ നൽകുകയുണ്ടായി. കൂടാതെ ഇപ്പോൾ പരിശുദ്ധമായ റംസാൻ മാസം കടന്നു വന്നപ്പോൾ ഒട്ടുമിക്ക കുടുംബങ്ങൾക്കും തിരഞ്ഞെടുത്ത വീടുകളിലേക്ക് ഞങ്ങളുടെ ഒരു കിറ്റും ചെറിയ നിലയ്ക്കുള്ള സാമ്പത്തിക സഹായമാണ് ഇപ്പോൾ നൽകുന്നത്. കൂടാതെ നാട്ടിലുള്ള ഒരു
വ്യക്തിക്ക് ഒരു കുടുംബത്തിന് ഒരു കിണർ ആവശ്യമായതിലേക്ക് ഒരു ചെറിയ വിഹിതവും ഞങ്ങളുടെ വകയായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കോവിഡ് പോസിറ്റീവായിരിക്കുന്ന കുടുംബങ്ങളിലേക്കും ഞങ്ങൾ ഈ കിറ്റ് ഇപ്പോൾ കൈമാറുന്നുണ്ട്. ഇത്രയാണ് ടീം പോസിറ്റീവിനെ കുറിച്ച് ഞങ്ങൾക്ക് മീഡിയ ഫോറമായി പങ്കുവയ്ക്കാനുള്ളത്. അവണിശ്ശേരി പഞ്ചായത്ത് പരിധിയിലെ സർക്കാർ ഓഫീസുകളും പൊതുസ്ഥലങ്ങളും അണുനശീകരണം നടത്തി. ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് അണുനശീകരണം നടത്തിയത്. പഞ്ചായത്ത് ഭരണസമിതി കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പറഞ്ഞു. അവണിശ്ശേരി പഞ്ചായത്തിലെ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ പഞ്ചായത്തിന്റെ പൊതുസ്ഥലങ്ങൾ സർക്കാർ ഓഫീസുകളൊക്കെ അണുവിമുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫോഗിങ്. അവണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിച്ചിട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അണുനശീകരണം നടക്കുന്നത്. അവണിശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി നിശ്ചയിച്ച പല പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിൽ വരുന്നൊരു സമയമാണിത്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളും സർക്കാർ ഓഫീസുകളും അണുനശീകരണം നടത്തുകയാണ്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ വെള്ളിയാഴ്ച വിജയദിനം ആഘോഷിച്ചു. സംസ്ഥാനത്ത് തുടർഭരണം ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് വിജയദിനാഘോഷം സംഘടിപ്പിച്ചത്. കോവിഡ് വ്യാപനം നിലനിൽക്കുന്നതിനാൽ പാർട്ടി ഓഫീസുകളിലും വീടുകളിലും മാത്രമായി ആഘോഷങ്ങൾ ചുരുക്കി. പെരിങ്ങോട്ടുകര കെ പി പ്രഭാകരൻ സ്മാരകത്തിൽ നിയുക്ത നാട്ടുക എം എൽ എ സി സി മുകുന്ദന്റെ നേതൃത്വത്തിൽ വിജയദിനം ആഘോഷിച്ചു. മെഴുകുതിരി ദീപങ്ങൾ തെളിയിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ വിജയദിനം ആഘോഷിച്ചത്. സി പി ഐ നാട്ടുക മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ, ചേർപ്പ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ ജോബി, എ കെ അനിൽ, മധുലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ട്രെയിനുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ പാസഞ്ചേഴ്സ് അസോസിയേഷനുകൾ ഹെൽപ്പ് ലൈൻ സേവനം ആരംഭിക്കണമെന്ന് ദക്ഷിണ റെയിൽവേ ഉപദേശക സമിതി അംഗം അരുൺ ലോഹിതാക്ഷൻ അഭ്യർത്ഥിച്ചു. പല ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. നിലവിലുള്ള ട്രെയിൻ വിവരങ്ങൾ ഓരോ സ്റ്റേഷൻ പരിധിയിലെയും പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. പൂർണ്ണ സുരക്ഷയോടെ യാത്രയ്ക്ക് വരാനും ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതാനും വേണ്ട നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും ട്രെയിൻ യാത്രക്കാരുടെ സംഘടനകൾക്ക് കഴിയുമെന്നും അരുൺ ലോഹിതാക്ഷൻ പറഞ്ഞു. എല്ലാ ട്രെയിൻ യാത്രക്കാരുടെ സംഘടനകളും ഈ ഒരു സമയം കോവിഡിൻ്റെ രണ്ടാം തരംഗം വളരെ ശക്തമായി വ്യാപിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഓരോ സ്റ്റേഷനുകളിലും നിലവിൽ ഏതൊക്കെ ട്രെയിനുകളാണ് ഈ കോവിഡ് കാലഘട്ടത്ത് സർവീസ് നടത്തുന്നത് എന്ന വിവരവും മറ്റ് കോവിഡ് കാലഘട്ടത്തിൽ ട്രെയിൻ യാത്രയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതത് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്റ്റേഷനുകളുടെ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളിലും നഗരസഭകളിലും മറ്റ് പൊതുജനങ്ങളെ അറിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള സ്റ്റേഷനുകളും സ്റ്റേഷൻ ജീവനക്കാരും റെയിൽവേ അധികൃതരും പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും ഒരുമിച്ച് ഈ കാലഘട്ടത്തിൽ ഇത് പ്രവർത്തിക്കണമെന്ന് വിനീത. അന്തിക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തൃശൂർ ചെത്ത് തൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം വാക്സിൻ ചലഞ്ചിലേക്ക് 700,000 രൂപയിലധികം സംഭാവനയായി നൽകി. നിയുക്ത നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ സംഘം പ്രസിഡന്റ് ടി കെ മാധവനിൽ നിന്നും ചെക്ക് ഏറ്റുവാങ്ങി. സംഘത്തിന്റെ സംഭാവനയായി 700,000 രൂപയും ജീവനക്കാരുടെ 2 ദിവസത്തെ വേതനമായി 42,756 രൂപയും പ്രസിഡന്റിന്റെ 1 മാസത്തെ ഓണററിയം 6,500 രൂപയും അംഗങ്ങളുടെ 1 മാസത്തെ സിറ്റിംഗ് ഫീസ് 13,500 രൂപയുമാണ് സംഭാവനയായി നൽകിയത്. സംഘം വൈസ് പ്രസിഡന്റ് പി കെ കൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ സി ആർ മുരളീധരൻ, എ ബി ജയപ്രകാശ്, കെ പി ചന്ദ്രൻ, സംഘം സെക്രട്ടറി കെ വി വിനോദൻ തുടങ്ങിയവർ പങ്കെടുത്തു.
അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിനോട് ചേർന്നുള്ള നീതി മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടച്ചു. മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാർ കോവിഡ് പോസിറ്റീവായ സാഹചര്യത്തിലാണ് മെഡിക്കൽ സ്റ്റോർ അടയ്ക്കുന്നതെന്ന് അമ്മാടം ബാങ്ക് ഭരണസമിതി അറിയിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ ജോസ് ചാക്കോള കോവിഡ് ബാധിച്ച് മരിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രോഗം കൂടുതലായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തൃശൂരിലേക്ക് മാറ്റിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ചേനം പാറേക്കാട്ട് വളപ്പിൽ ശ്രീധരൻ മകൻ ഗിരിജൻ നിര്യാതനായി. 51 വയസ്സായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാരാത് ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സ്വർണം ഗ്രാമിന് 4,450 രൂപ, പവന് 35,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 9 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആരംഭിച്ചു. മെയ് 16 വരെ കർശന നിയന്ത്രണങ്ങൾ. ചേർപ്പ് മേഖലയിൽ ശനിയാഴ്ച വൈകിട്ട് 6 വരെ 4 പഞ്ചായത്തുകളിൽ നിന്നായി കോവിഡ് സ്ഥിരീകരിച്ചത് 80 പേർക്ക്. 35 പേർക്ക് രോഗം. അവിടിശ്ശേരിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച 3 സ്ഥാപനങ്ങൾക്ക് 2,000 രൂപ വീതം പിഴ. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആരോഗ്യവകുപ്പ്. ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന വാക്സിൻ വിതരണത്തിൽ ചേർപ്പിലെ ജനങ്ങളെ അവഗണിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ കണ്ണിയത്ത. വെങ്ങിനിശ്ശേരി ശ്രീനാരായണ തപോവന ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കോവിഡ് പ്രതിരോധത്തിനായുള്ള കിറ്റുകൾ വിതരണം ചെയ്തു. പാറളം ചേരത്തെ ടീം പോസിറ്റീവ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകളും സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.